Hello friends, welcome Planners Group in the Mature video. This video is detailed estimate, simple I, Microsoft Excel file Mugana, Engana Tayarakuno in the Marsalagam. Adim, a new sheet open Jiga. E sheet il, quantity estimatum, Adwole, abstract estimatum, Excel file Mugana Tayarakuno, Marsalaganda under Adinun by മുൻപ് തയ്യാറാക്കിയിരിക്കുന്ന ഒരു എക്സൽ ഷീറ്റിന്റെ ഫോർമാറ്റ് നമുക്ക് ശ്രദ്ധിക്കാം ഇതൊരു ക്വാണ്ടിറ്റി എസ്റ്റിമേറ്റ് എടുത്തിരിക്കുന്ന ഫോർമാറ്റ് ആണ് ഇത് അബ്സ്ട്രാക്ട് എസ്റ്റിമേറ്റിന്റെ ഫോർമാറ്റും ക്വാണ്ടിറ്റി എസ്റ്റിമേറ്റിൽ ചെയ്തിരിക്കുന്ന ശ്രദ്ധിക്കാം ക്വാണ്ടിറ്റി എസ്റ്റിമേറ്റ് ഓഫ് പ്രൊപ്പോസ്ഡ് റെസിഡൻഷ്യൽ ബിൽഡിംഗ് ഫോർ അതിനുശേഷം ഓണറുടെ നെയിം ആൻഡ് അഡ്രസ് അതുപോലെ സീരിയൽ നമ്പർ ഡിസ്ക്രിപ്ഷൻ ഓഫ് വർക്ക്സ് Number, length, width, height, quantity, unit. എന്നിങ്ങനെയാണ് ഒരു quantity estimate. അതായത് work ന്റെ quantity മാത്രം എടുക്കുന്ന estimate ആണ് quantity estimate എന്ന് പറയുന്നത്. Quantity estimate ന്റെ format ന്റെ simple form എന്ന് പറയുന്നത് ഇങ്ങനെയാണ്. അതുപോലെ abstract estimate ന്റെ format എന്ന് പറയുന്നത് serial number, details of works, quantity, അതുപോലെ unit, rate, amount. കൃത്യമായി work in the amount abstract estimate in the Libimano, either under the chair, what format il, detailed estimate I am, Namuka, Chayavanarano. In the quantity estimate, Excel file, Thayarakanus of the Gam, Excel file, Pudi or sheet, open Jidrikino, Pudi sheet, Excel file, cell, Adabola, row, columns, anyway, Kurse, Manislak and under. Either A and the Varana or column. ഇത് ബി എന്ന കോളം അതിനുശേഷം എം എന്ന കോളം പി ആർ എന്ന് തുടങ്ങി പല കോളംസ് നിങ്ങൾക്ക് കാണാവുന്നതാണ് അതുപോലെ 1 2 4 6 8 10 തുടങ്ങി പല റോസും കാണാവുന്നതാണ് ഇനി ഒരു സെല്ലിനെ നെയിം കൊടുക്കുന്നത് എങ്ങനെയാണ് ശ്രദ്ധിക്കാം അല്ലെങ്കിൽ സെല്ലിന്റെ സെറ്റ് ചെയ്യുന്നത് എങ്ങനെയാണ് ശ്രദ്ധിക്കാം സെല്ലിന്റെ പേര് എന്ന് പറയുന്നത് ഒരു കോളത്തിന്റെയും റോയുടെയും ഫോമിനെയാണ് നമ്മൾ സെൽ എന്ന് പറയുന്നത് C1 എന്ന സെല്ലാണ് ഇത് C എന്ന കോളം 1 എന്ന റോ ഇത് G1 എന്ന സെല്ല് ഇനി ഈ സെല്ലിനെ സെറ്റ് ചെയ്യേണ്ടത് ശ്രദ്ധിക്കേണ്ടത് സെല്ലിൽ നമ്മൾ പറഞ്ഞിരുന്നത് ക്വാണ്ടിറ്റി എസ്റ്റിമേറ്റ് എന്ന ഹെഡിംഗ് കൊടുക്കുകയാണ് ക്വാണ്ടിറ്റി എസ്റ്റിമേറ്റ് ഓഫ് ഹെഡിംഗ് നൽകുക എസ്റ്റിമേറ്റ് ഓഫ് heading നൽകിയിട്ടുണ്ട് അതിനുശേഷം സീരിയൽ നമ്പർ എന്ന് പറഞ്ഞ ഒരു കോളം സോറി ഒരു സെൽ ആണ് ആ സെല്ലിലേക്ക് സീരിയൽ നമ്പർ എന്ന് നൽകുക ഇത് A1 എന്ന് പറഞ്ഞ സെല്ലിൽ മാത്രമാണ് ഈ ഹെഡിംഗ് നിലനിൽക്കുന്നത് അതുപോലെ B1 ൽ എന്തെങ്കിലും വാല്യൂ എൻട്രർ ചെയ്തു കഴിയുമ്പോൾ ഇത് ഹൈഡ് ആയി പോകുന്നത് കാണാം ഇപ്പോൾ ശ്രദ്ധിക്കേണ്ടത് സീരിയൽ നമ്പർ എന്ന് പറഞ്ഞ ടെക്സ്റ്റ് B A2 എന്ന് പറഞ്ഞ സെല്ലിലാണ് കാണുന്നത് അതിനുശേഷം Description of work. Description of work. തുടർന്ന് C2 ഇൽ നമ്പർ എന്ന് ടൈപ്പ് ചെയ്യുക. അതിനുശേഷം D ഇൽ ലെങ്ത് ഫോർമാറ്റ് ശ്രദ്ധിക്കുക. ലെങ്ത് തുടർന്ന് വിഡ്ത് തുടർന്ന് F2 ഇൽ ഹൈറ്റ് തുടർന്ന് G2 ൽ ക്വാണ്ടിറ്റി അതുപോലെ H2 ൽ യൂണിറ്റ് ഇത്രയുമാണ് നമ്മൾ ടൈപ്പ് ചെയ്തെടുക്കേണ്ടത് ഇനി സെല്ലെല്ലാം സെറ്റ് ചെയ്താൽ സെല്ലിന് വാല്യൂ കൊടുക്കുന്നത് ശ്രദ്ധിക്കേണ്ടത് ഈ സെല്ല് H2 വരെയാണ് സെറ്റ് ചെയ്തിരിക്കുന്നത് H2 ൽ യൂണിറ്റ് എന്നും A2 ൽ സീരിയൽ നമ്പർ ഡിസ്ക്രിപ്ഷൻ ഓഫ് വർക്ക് എന്നിങ്ങനെ നമുക്ക് കാണാവുന്നതാണ് ഈ സെല്ല് ഹൈഡ് ആയി പോയിരിക്കുകയാണ് അതിനുവേണ്ടി ബി എന്ന് പറഞ്ഞ കോളം നമ്മൾ കുറച്ചുകൂടെ സൈസ് കൂട്ടുകയാണ് ഡിസ്ക്രിപ്ഷൻ ഓഫ് വർക്ക് ഇനി കോളത്തിന്
text പൂർണ്ണമായിട്ട് വായിക്കാൻ കഴിയുന്നില്ലെങ്കിൽ റാപ് ടെക്സ്റ്റ് എന്ന് പറഞ്ഞ ഓപ്ഷനിലേക്ക് പിക്ക് ചെയ്യുക അതിനുശേഷം റോയിൽ നിന്ന് സൈസ് കുറച്ചും കൂടി കൂട്ടി നൽകുക തുടർന്ന് ക്വാണ്ടിറ്റിക്ക് ആവശ്യത്തിന് വലിപ്പം ഇല്ലെന്ന് തോന്നുകയാണെങ്കിൽ വലിപ്പം കുറച്ചും കൂടി കൂട്ടി നൽകാവുന്നതാണ് അതിനുശേഷം ഹെഡിംഗ് ആവശ്യത്തിന് വലിപ്പം പോരായ്മ തോന്നുന്നുണ്ടെങ്കിൽ ഹെഡിംഗിന് സൈസ് കൂട്ടി കൊടുക്കുക സൈസ് കുറച്ചും കൂടി നൽകിയിട്ടുണ്ട് പക്ഷേ ഈ ഹെഡിംഗ് എല്ലാം ഹൈഡ് ആയി പോയിരിക്കുകയാണ് അതുപോലെ ബി വണ്ണിൽ ഒരു ടെക്സ്റ്റ് ഉള്ളതുകൊണ്ടാണ് അത് ഹൈഡ് ആയി പോയിരിക്കുന്നത് അത് ഡിലീറ്റ് ചെയ്തിരിക്കുന്നു പക്ഷേ ഇപ്പോഴും ഇത് ഒറ്റ സെല്ലിൽ മാത്രമേ നിലനിൽക്കുന്നുള്ളൂ എ വണ്ണിൽ മാത്രമാണ് ഈ ഹെഡിങ് നിലനിൽക്കുന്നത് ബി വണ്ണിൽ ഹെഡിംഗ് ഒന്നുമില്ല അതുകൊണ്ട് ഈ ഹെഡിങ് എ വൺ മുതൽ എച്ച് വൺ വരെ ഇതെല്ലാം മെർജ് ചെയ്തെടുക്കുകയാണ് ഹെഡിങ് പൂർണ്ണമായിട്ട് മെർജ് ചെയ്തെടുക്കുകയാണ് അങ്ങനെ മെർജ് ആൻഡ് സെൻറ്റർ എന്ന ഓപ്ഷനിലേക്ക് പിക്ക് ചെയ്യുക അതുപോലെ റാപ്പ് ടെക്സ്റ്റിലേക്ക് പിക്ക് ചെയ്യുക റാപ്പ് ടെക്സ്റ്റ് പിക്ക് ചെയ്ത് കഴിഞ്ഞാൽ തുടർന്ന് റോ സൈസ് കൂട്ടുക അങ്ങനെയാണ് നമുക്ക് ഹെഡിങ് പൂർണ്ണമായിട്ട് വായിച്ചെടുക്കാൻ സാധിക്കുന്നതാണ് ഇപ്പോൾ ഒരു ഫോർമാറ്റ് ആയിട്ടുണ്ട് ഇനി ഫോർമാറ്റ് പൂർണ്ണമായിട്ട് ഇത്രയും ഭാഗം നമുക്ക് വേണ്ട വർക്കിംഗ് സ്പേസ് ഭാഗം നമുക്ക് കോളം അല്ലെങ്കിൽ ബോർഡർ നൽകേണ്ടതാണ് അപ്പം ബോട്ടം ബോർഡർ അല്ലെങ്കിൽ ഓൾ ബോർഡേഴ്സ് നമ്മൾ ഓപ്ഷൻ പിക്ക് ചെയ്യുക അപ്പോൾ പൂർണ്ണമായിട്ട് ഇത്രയും ഭാഗം ബോർഡറിൽ വരുന്നതാണ് സ്ക്രീൻ ഇത്രയും ഭാഗം നമുക്ക് ബോർഡറിൽ ചെയ്യാവുന്നതാണ് ഇനി സീരിയൽ നമ്പർ നൽകാം സീരിയൽ നമ്പർ വൺ എന്ന് നമ്മൾ നൽകിയിട്ടുണ്ട് സീരിയൽ നമ്പർ വർക്ക് ഇതിൻ്റെ സീരിയൽ നമ്പർ നൽകുന്നു അതിനുശേഷം ഡീറ്റെയിൽസ് ഓഫ് വർക്ക് ഫസ്റ്റ് വർക്ക് എന്ന് പറയുന്നത് എർത്ത് വർക്ക് എക്സ്കവേഷൻ ആണ് എർത്ത് വർക്ക് എക്സ്കവേഷൻ ഡീറ്റെയിൽ ആയിട്ട് നമ്മുടെ ഫോർമാറ്റ് ഇവിടെ കൊടുക്കുക അത് പൂർണ്ണമായിട്ട് ഇവിടെ ടൈപ്പ് ചെയ്യുന്നില്ല എർത്ത് വർക്ക് എക്സ്കവേഷൻ എന്ന് മാത്രമേ നൽകുന്നുള്ളൂ അതിനുശേഷം അതിന് റാപ്പ് ടെക്സിലേക്ക് നൽകുക തുടർന്ന് നമ്പർ കോളത്തിൽ ലെങ്ത് വിഡ്ത്ത് ഹൈറ്റ് ക്വാണ്ടിറ്റി കോളത്തിലെല്ലാം എൻ്റർ ചെയ്യേണ്ടതാണ് എർത്ത് വർക്ക് എക്സ്കവേഷനിൽ ആദ്യം ഔട്ടർ വോളാണ് നൽകേണ്ടത് ഔട്ടർ വോള് നൽകുക തുടർന്ന് ഹൊറിസോണ്ടൽ വോൾസ് പിന്നീട് വെർട്ടിക്കൽ വോൾ എന്നീ ക്രമത്തിൽ വേണം നൽകുവാൻ ഔട്ടർ വോൾ ഡിസ്റ്റൻസ് ഉദാഹരണത്തിന് നമ്പർ കോളത്തിൽ വൺ എന്ന് കൊടുക്കുന്നു പിന്നീട് ഒരു പ്ലാൻ നമ്മുടെ പ്ലാൻ ശ്രദ്ധിക്കുക ഔട്ടർ വോൾ ഡിസ്റ്റൻസ് നിങ്ങൾക്ക് എല്ലാവർക്കും ചെയ്യാനറിയാം ഔട്ടർ വോൾ ഡിസ്റ്റൻസ് എക്സൽ ഫയലിലേക്ക് എൻറ്റർ ചെയ്യുകയാണ് ഔട്ടർ വോൾ ഡിസ്റ്റൻസ് ഇപ്പോൾ 50 മീറ്റർ ആണെന്ന് കരുതുക 50 മീറ്റർ അളവിലാണ് എല്ലാം നൽകുന്നത് ഇനി വിഡ്ത്ത് ഫൗണ്ടേഷനിലെ സെക്ഷൻ ശ്രദ്ധിക്കുക വിഡ്ത്ത് 80 സെൻറ്റിമീറ്റർ വിഡ്ത്തും 70 സെൻറ്റിമീറ്റർ ആണ് ഡെപ്ത്ത് ഇതെല്ലാം മീറ്ററിലാണ് അളവ് നൽകുന്നത് വിഡ്ത്ത് 0.8 മീറ്ററും ഹൈറ്റ് 0.7 മീറ്ററും ആണ് ഇനി ക്വാണ്ടിറ്റി എങ്ങനെയാണ് കണക്കാക്കുന്നതെന്ന് മനസ്സിലാക്കാം അതിനു മുൻപ് സെല്ലെല്ലാം സെൻറ്ററായിട്ട് അലൈൻ ചെയ്യുകയാണ് എ മുതൽ എച്ച് വരെയുള്ള കോളം എല്ലാം സെൻറ്റർ അലൈൻ ചെയ്യുകയാണ് മിഡിൽ അലൈൻ സെൻട്രൽ അലൈൻ കൃത്യമായിട്ട് അലൈൻ നമുക്ക് കിട്ടുന്നുണ്ട് ഇനി ബി എന്ന് പറഞ്ഞ കോളം മാത്രം സൈഡ് അലൈൻ ആണ് ചെയ്യുന്നത് അലൈൻ ലെഫ്റ്റിലേക്കാണ് ചെയ്യുന്നത് അതെന്തുകൊണ്ടാണെന്ന് നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ട് ടെക്സ്റ്റ് എല്ലാം ഒരു നീറ്റ്നെസ് വായിക്കുന്നതിന് എളുപ്പത്തിന് വേണ്ടി ഇങ്ങനെ നൽകുന്നു തുടർന്ന് ക്വാണ്ടിറ്റി കോളത്തിൽ ക്വാണ്ടിറ്റി എന്ന സെല്ലിലേക്ക് സെറ്റ് ചെയ്യുന്ന ശ്രദ്ധിക്കുക ക്വാണ്ടിറ്റി ലഭ്യമാണെങ്കിൽ 1 × 50 × 0.8 × 0.7 എന്ന വാല്യൂ ആണ് ക്വാണ്ടിറ്റി എന്ന സെല്ലിൽ നമുക്ക് ലഭ്യമാകേണ്ടത് അതിനുവേണ്ടി ക്വാണ്ടിറ്റി എന്ന സെല്ല് G4 എന്ന സെല്ലാണ് G4 വാല്യൂ കിട്ടണമെങ്കിൽ C4 മുതൽ F4 വരെയുള്ള സെല്ലിലെ വാല്യൂവിൻ്റെ ടോട്ടൽ സം ആണ് അല്ലെങ്കിൽ മൾട്ടിപ്പിൾ ചെയ്ത് കിട്ടുന്ന വാല്യൂ ആണ് G4 എന്ന സെല്ലിൽ നമുക്ക് ലഭ്യമാകുന്നത് G4 സെല്ല് പിക്ക് ചെയ്യുക ഫോർമുല ബാറിലേക്ക് വരിക ഈക്വൽ ടു സിമ്പിൾ നൽകുക അതിനുശേഷം C4 ഗുണം D4 × E4 × F4 എന്ന് വാല്യൂ നൽകിയതിന് ശേഷം എൻ്റർ ബട്ടണിൽ പിക്ക് ചെയ്യുക ക്വാണ്ടിറ്റി ഇവിടെ വരുന്നതായി നമുക്ക് കാണാം ക്വാണ്ടിറ്റിയുടെ ഡെസിമൽ പോയിൻ്റ് ഇൻക്രീസ് ചെയ്യാനോ ഡിക്രീസ് ചെയ്യാനുള്ള ഓപ്ഷൻ ഇവിടെയുണ്ട് ഡെസിമൽ പോയിൻ്റ് ഇൻക്രീസ് ചെയ്തിരിക്കുകയാണ് അതുപോലെ യൂണിറ്റ് ഏത് യൂണിറ്റ് ആണോ എന്നിവിടെ നൽകാം എർത്ത് വർക്ക് എക്സ്ക്വഷൻ സാധാരണഗതിയിൽ M³ നമ്മൾ എടുക്കുന്നത് മീറ്റർ ക്യൂബ് എന്ന യൂണിറ്റ് നൽകുക തുടർന്ന് ഹൊറിസോണ്ടൽ ക്രോസ് വോളിൽ വാല്യൂ നൽകുന്നത് ശ്രദ്ധിക്കാം നമ്പർ കോളത്തിൽ വാല്യൂ നൽകിയിട്ടുണ്ട് അതിനുശേഷം ഹൊറിസോണ്ടൽ ക്രോസ് വോൾ ഫസ്റ്റ് ഹൊറിസോണ്ടൽ ക്രോസ് വോളിൻ്റെ ലെങ്ത് ഇവിടെ നൽകുന്നു 5.6 മീറ്റർ ആണ് വിഡ്ത്ത് നൽകണം ഹൈറ്റ് ക്വാണ്ടിറ്റി എന്നിങ്ങനെ നൽകണം അതിന് സിമ്പിളായി കുറേ മെത്തേഡ്സ് ഉണ്ട് വിഡ്ത്ത് എന്ന
cell 0.8 എന്ന വാല്യൂ താഴോട്ട് കോപ്പി ചെയ്യണമെങ്കിൽ സെല്ലിന്റെ ബോട്ടത്തിൽ ഒരു ക്രോസ് ബട്ടൺ വരുന്നുണ്ട് അവിടെ താഴോട്ട് പിക്ക് ചെയ്ത് വലിച്ചാൽ മതിയാവും അതുപോലെ ഹൈറ്റ് എന്ന വാല്യൂ 0.7 മീറ്റർ ആണ് ഫൗണ്ടേഷൻ ഹൈറ്റ് അല്ലെങ്കിൽ ഡെപ്ത് അത് താഴോട്ട് പിക്ക് ചെയ്ത് ഡ്രാഗ് ചെയ്യാം തുടർന്ന് നമ്പർ കോളം നമുക്ക് അതുപോലെ താഴോട്ട് ഡ്രാഗ് ചെയ്യാവുന്നതാണ് തുടർന്ന് പല ലെങ്ത് വാല്യൂ ഇവിടെ എൻ്റർ ചെയ്യാണ് 3.4 അതുപോലെ 8 തുടർന്ന് ക്വാണ്ടിറ്റി കോളം ക്വാണ്ടിറ്റി ഒരു സെൽ ഇവിടെ സെറ്റ് ചെയ്തു വെച്ചിരിക്കുന്ന സെല്ലാണ് ക്വാണ്ടിറ്റി നെക്സ്റ്റ് ശ്രദ്ധിക്കാം G5 ൽ കിട്ടേണ്ട വാല്യൂ എന്ന് പറയുന്നത് C5 മുതൽ F5 വരെയുള്ള വാല്യൂ ആണ് അതായത് 1 × 5.6 × 0.8 × 0.7 ന്റെ വാല്യൂ ആണ് G5 ൽ കിട്ടേണ്ടത് അപ്പോൾ സെൽ ഇവിടെ പ്രത്യേകം വീണ്ടും സെറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല നിലവിലെ ഒരു സെല്ല് തൊട്ടുമുകളിൽ സെറ്റ് ചെയ്തിട്ടുണ്ട് ഇതിന്റെ എല്ലാം ആക തുക സെയിം ആയിരിക്കും അതുകൊണ്ട് ഇത് സെല്ലിന്റെ ബോട്ടം കോർണറിൽ പിക്ക് ചെയ്ത് താഴോട്ട് ഡ്രാഗ് ചെയ്താൽ മതിയാകും ഡ്രാഗ് ചെയ്യുമ്പോൾ വാല്യൂ ഓട്ടോമാറ്റിക് ആയിട്ട് വരുന്നത് നമുക്ക് കാണാവുന്നതാണ് കാൽക്കുലേറ്റർ വെച്ച് ആഡ് ചെയ്ത് നോക്കിയാൽ നമുക്ക് ഈ വാല്യൂ തന്നെ ആണ് കിട്ടുന്നത് അതുപോലെ ഹൊറിസോണൽ ക്രോസ് വോൾ അല്ലെങ്കിൽ ഹൊറിസോണ്ടൽ വോളിന്റെ ക്വാണ്ടിറ്റി ആണ് നമുക്ക് ഇവിടെ കിട്ടിയിരിക്കുന്നത് ഇനി വെർട്ടിക്കൽ വോൾ എങ്ങനെയാണ് കണക്കാക്കുന്നതെന്ന് ശ്രദ്ധിക്കാം വെർട്ടിക്കൽ വോൾ കണക്കാക്കുന്നതിന് വേണ്ടി ഈ റോ പൂർണ്ണമായിട്ടും കോപ്പി ചെയ്തെടുക്കുകയാണ് കോപ്പി ചെയ്ത് താഴോട്ട് ഇവിടെ പേസ്റ്റ് ചെയ്യുകയാണ് ഹൊറിസോണ്ടൽ വോൾ ടെക്സ്റ്റ് മാത്രം എഡിറ്റ് ചെയ്ത് വെർട്ടിക്കൽ വോൾ എന്ന് നമ്മളിവിടെ മാറ്റുന്നു വെർട്ടിക്കൽ വോൾ എന്ന് കൊടുക്കുകയാണ് വെർട്ടിക്കൽ വോൾ ഫസ്റ്റ് വെർട്ടിക്കൽ വോളിൻ്റെ ഡിസ്റ്റൻസ് ഇവിടെ കൊടുക്കുന്നു അതുപോലെ വെർട്ടിക്കൽ വോൾസ് ഇങ്ങനെ പല രീതിയിൽ നമുക്ക് കോപ്പി ചെയ്യണമെങ്കിൽ താഴോട്ട് ഇങ്ങനെ ഡ്രാഗ് ചെയ്താൽ മതിയാകും പല വാല്യൂ ഞാൻ നൽകുകയാണ് ക്വാണ്ടിറ്റി കോളത്തിൽ വാല്യൂ എല്ലാം കിട്ടുന്നുണ്ട് അതുപോലെ ഷീറ്റിൽ കോളം ശരിയായ രീതിയിൽ ബോർഡർ കിട്ടുന്നില്ല എന്നുണ്ടെങ്കിൽ അത് സെറ്റ് ചെയ്യാവുന്നതാണ് ആവശ്യമുള്ള ഭാഗം മാത്രം സെലക്ട് ചെയ്യുക ബോർഡർ നൽകുക തുടർന്ന് ഇവയുടെ എല്ലാം ആകത്തുക എർത്ത് വർക്ക് എക്സ്കവേഷന്റെ ആകത്തുക എത്രയുണ്ടെന്ന് നമുക്ക് മനസ്സിലാക്കണം അതിനുവേണ്ടി ഓട്ടോസം ബട്ടണിലാണ് പിക്ക് ചെയ്യേണ്ടത് ഓട്ടോസം ബട്ടണിൽ പിക്ക് ചെയ്യുമ്പോൾ G4 മുതൽ G19 വരെയുള്ള ക്വാണ്ടിറ്റിയുടെ ആകത്തുകയാണ് നമ്മൾ ഈ സെല്ലിലേക്ക് സെറ്റ് ചെയ്യുന്നത് ഞാൻ G21 എന്ന സെല്ലിലാണ് G4 മുതൽ G19 വരെയുള്ള സെല്ലിൻ്റെ ആകത്തുക ആഡ് ചെയ്യുന്നത് ഇത് ആഡ് ചെയ്യാം അതിനുശേഷം ക്വാണ്ടിറ്റി ഇവിടെ നൽകാവുന്നതാണ് തുടർന്ന് ഹെഡിങ്ങിന് സൈസ് കൂട്ടണമെങ്കിൽ സൈസ് ആഡ് കൂട്ടുകയോ അതുപോലെ ബോൾഡ് ആക്കുകയോ ഒക്കെ പല രീതിയിൽ നമുക്ക് ഷീറ്റ് എഡിറ്റ് ചെയ്യാവുന്നതാണ് ബോൾഡ് കൺട്രോൾ ബി എന്ന ഓപ്ഷൻ ഉപയോഗിച്ചുകൊണ്ട് ബോൾഡ് ചെയ്യാം അതുപോലെ തന്നെ ഈ 1 എന്ന ഐറ്റം ഇത്രയും ഭാഗം ഒരു സെല്ലിലേക്ക് മാറണമെങ്കിൽ മെർജ് ആൻഡ് സെൻറ്റർ ആണ് ഓപ്ഷൻ ഉപയോഗിക്കേണ്ടത് ഇപ്പോൾ നിങ്ങൾക്ക് ക്വാണ്ടിറ്റി എസ്റ്റിമേറ്റിൽ ക്വാണ്ടിറ്റി എങ്ങനെ ആഡ് ചെയ്യുന്നു അല്ലെങ്കിൽ സെൽ എങ്ങനെ സെറ്റ് ചെയ്യുന്നു മനസ്സിലാക്കിയിട്ടുണ്ടോ ഇതുപോലെ തുടർന്നും ക്വാണ്ടിറ്റി എസ്റ്റിമേറ്റിൽ ചെയ്തിരിക്കുന്ന ഒരു ഫോർമാറ്റാണ് കാണുന്നത് വേണമെങ്കിൽ ക്വാണ്ടിറ്റി എസ്റ്റിമേറ്റിൽ എർത്ത് വർക്ക് എക്സ്കവേഷന് മുമ്പായിട്ട് ക്ലിയറിംഗ് ആൻഡ് ലെവലിംഗ് ദ സൈറ്റ് എന്ന ഒരു ഓപ്ഷനും കൂടി ആഡ് ചെയ്യാവുന്നതാണ് അതിനുവേണ്ടി ഈ റോയ്ക്ക് മുമ്പിലാണ് ആഡ് ചെയ്യേണ്ടത് റോ പിക്ക് ചെയ്യുക ഇൻസേർട്ട് എന്ന ഓപ്ഷനാണ് കൊടുക്കേണ്ടത് ഇവിടെ ഫസ്റ്റ് ഓപ്ഷനായിട്ട് ക്ലിയറിംഗ് ആൻഡ് ലെവലിംഗ് സൈറ്റാണ് നൽകേണ്ടത് ഇങ്ങനെ നൽകിയിരിക്കുന്ന ഒരു ഫോർമാറ്റാണ് നിങ്ങൾ കാണുന്നത് അതുപോലെ പ്ലെയിൻ സിമെൻറ്റ് കോൺക്രീറ്റ് 1:4:8 യൂസിങ് 40 mm ബ്രോക്കൺ സ്റ്റോൺ ഫോർ ഫൗണ്ടേഷൻ ബെഡ് ഇങ്ങനെ ഒരു സ്പെസിഫിക്കേഷൻ നൽകിയിരിക്കുന്നു അതിൻ്റെ ഔട്ടർ വോൾ ഹൊറിസോണ്ടൽ വോൾ വെർട്ടിക്കൽ വോളിൻ്റെ എല്ലാം ക്വാണ്ടിറ്റിയും യൂണിറ്റും നൽകിയിരിക്കുന്നത് ശ്രദ്ധിക്കാം അപ്പോൾ ഇത്രയും നിങ്ങൾക്ക് മനസ്സിലായി എന്ന് കരുതുന്നു അതുപോലെ RRMS ഫൗണ്ടേഷൻ ബേസ്മെൻറ്റ് എർത്ത് ഫില്ലിങ് ബ്രിക്ക് വർക്ക്
RCC lintel column beams adhola stair shade roof slab plastering ceiling plastering door window flooring തുടങ്ങി എല്ലാ വർക്കുകളും ഇതേ ഫോർമാറ്റിൽ ഉപയോഗിച്ചുകൊണ്ട് എക്സൽ സെറ്റ് ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് കണ്ടെത്താവുന്നതാണ് തുടർന്ന് നമുക്ക് അബ്സ്ട്രാക്ട് എസ്റ്റിമേറ്റ് എങ്ങനെ തയ്യാറാക്കുന്നു എന്ന് നോക്കാം ക്വാണ്ടിറ്റി ക്ലിയർ ആയെന്ന് മനസ്സിലാക്കുന്നു അതിനുശേഷം അബ്സ്ട്രാക്ട് എസ്റ്റിമേറ്റ് ക്വാണ്ടിറ്റി എസ്റ്റിമേറ്റ് നമുക്ക് കിട്ടിയിരിക്കുന്ന വാല്യൂ എന്ന് പറയുന്നത് ക്വാണ്ടിറ്റി എസ്റ്റിമേറ്റിൽ 36.41 എന്നാണ് ക്വാണ്ടിറ്റി വാല്യൂ കിട്ടിയിരിക്കുന്നത് സെല്ല് സെറ്റ് ചെയ്യുന്നതെല്ലാം നിങ്ങൾ മനസ്സിലാക്കിയിട്ടുണ്ട് ഔട്ടർ വോള് ടോട്ടൽ സം കിട്ടിയിട്ടുണ്ട് ശ്രദ്ധിക്കുക അതിനുശേഷം ടോട്ടൽ ക്വാണ്ടിറ്റി കിട്ടിയിട്ടുണ്ട് തുടർന്ന് അബ്സ്ട്രാക്ട് എസ്റ്റിമേറ്റിൽ അബ്സ്ട്രാക്ട് എസ്റ്റിമേറ്റ് എന്ന് പറഞ്ഞാൽ അബ്സ്ട്രാക്ട് ഹെഡിങ് നൽകിയിട്ടുണ്ട് അതിനുശേഷം സീരിയൽ നമ്പർ ഡീറ്റെയിൽസ് ഓഫ് വർക്ക് ക്വാണ്ടിറ്റി യൂണിറ്റ് റേറ്റ് എമൗണ്ട് ക്വാണ്ടിറ്റി എസ്റ്റിമേറ്റിൽ നിന്ന് സീരിയൽ നമ്പർ ഡിസ്ക്രിപ്ഷൻ ഓഫ് വർക്ക്സ് ക്വാണ്ടിറ്റി യൂണിറ്റ് റേറ്റ് എമൗണ്ട് ഇതിനുശേഷം റേറ്റ് എമൗണ്ട് എന്നിങ്ങനെ രണ്ട് സെല്ല് കൂടി സെറ്റ് ചെയ്താണ് അബ്സ്ട്രാക്ട് എസ്റ്റിമേറ്റ് കണക്കാക്കുന്നത് അബ്സ്ട്രാക്ട് എസ്റ്റിമേറ്റും ക്വാണ്ടിറ്റി എസ്റ്റിമേറ്റും ചേർത്ത് വേണമെങ്കിൽ ഡീറ്റെയിൽഡ് എസ്റ്റിമേറ്റ് എന്ന രീതിയിലും ചെയ്യാവുന്നതാണ് അബ്സ്ട്രാക്ട് എസ്റ്റിമേറ്റിൽ ക്ലിയറിംഗ് ആൻഡ് ലെവലിംഗ് ദ സൈറ്റ് അത് ഒരു ലംസം വാല്യു ആണ് നൽകിയിട്ടുള്ളത് കൃത്യമായി തുക പ്രവചിക്കാൻ സാധിക്കാത്തതുകൊണ്ട് സൈറ്റ് ക്ലിയറൻസിന് വേണ്ടി 15,000 rupees ആണ് നൽകിയിട്ടുള്ളത് രണ്ടാമത്തെ ഓപ്ഷൻ എർത്ത് വർക്ക് എക്സ്കവേഷൻ ഫോർ ഫൗണ്ടേഷൻ നമ്മുടെ സ്പെസിഫിക്കേഷൻ എങ്ങനെയാണോ അത് അതുപോലെ നൽകുക ക്വാണ്ടിറ്റി 36.41 എന്നാണ് ക്വാണ്ടിറ്റി കിട്ടുന്നത് ആ ക്വാണ്ടിറ്റി ഇങ്ങോട്ട് എൻറ്റർ ചെയ്യുക 36.41 എന്നാണ് കൊടുക്കുന്നത് അതിനുശേഷം യൂണിറ്റ് കോളത്തിൽ എം ക്യൂബ് എന്നാണ് എർത്ത് വർക്കിൻ്റെ ക്വാണ്ടിറ്റി യൂണിറ്റ് നൽകുക റേറ്റ് ഒരു അവൈലബിൾ ആയിട്ടുള്ള മാർക്കറ്റ് റേറ്റ് ഇവിടെ എൻറ്റർ ചെയ്യുക എർത്ത് വർക്കിൻ്റെ റേറ്റ് മാർക്കറ്റ് റേറ്റ് വ്യത്യാസം വരുന്നതനുസരിച്ച് ഇവിടെ നമ്മൾ മാർക്കറ്റ് റേറ്റ് നൽകാവുന്നതാണ് മാർക്കറ്റ് റേറ്റ് എൻറ്റർ ചെയ്യുന്നതനുസരിച്ച് എമൗണ്ട് വ്യത്യാസം വരുന്നു ഈ എമൗണ്ട് ചെയ്യുന്ന ഒന്നുകൂടെ ശ്രദ്ധിക്കാം സെല്ല് സെറ്റ് ചെയ്യുകയാണ് സെല്ല് പിക്ക് ചെയ്യുന്നു സെല്ല് F5 എന്ന സെല്ലാണ് F5 പിക്ക് ചെയ്തു അതിനുശേഷം ഈക്വൽ ടു ബട്ടൺ തുടർന്ന് C5 എന്ന ബട്ടൺ തുടർന്ന് D5 ആവശ്യം വരുന്നില്ല ഇൻഡു ബട്ടൺ തുടർന്ന് E5 എന്ന സെല്ല് തുടർന്ന് എൻറ്റർ ചെയ്യുക ഇപ്പോൾ നമുക്ക് വാല്യു കിട്ടുന്നുണ്ട് ഈ വാല്യു തന്നെയാണ് താഴോട്ടും ഈ സെല്ല് സെറ്റ് ചെയ്തിരിക്കുകയാണ് സെല്ല് സെറ്റ് ചെയ്തതിനു ശേഷം സെല്ല് താഴോട്ട് ഡ്രാഗ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കതുപോലെ വാല്യു കിട്ടുന്നതാണ് തുടർന്ന് ഈ 1, 2, 3 തുടങ്ങി സെല്ലുകൾക്ക് കൃത്യമായി നമ്പർ കൊടുക്കുന്നത് നമുക്ക് നോക്കാം ഇവിടെ നമ്പർ ഇല്ലെന്ന് കരുതുക നമ്പർ ഇവിടെ വരുന്നില്ല ഈ ഫസ്റ്റ് സീരിയൽ നമ്പർ 1 എന്ന് കൊടുത്തിട്ടുണ്ട് തുടർന്ന് എനിക്ക് 2, 3, 4 എന്ന് ഇങ്ങനെ തുടർച്ചയായിട്ട് നമ്പർ ആവശ്യമാണ് 1 പിക്ക് ചെയ്തു 1 പിക്ക് ചെയ്തതിന് ശേഷം താഴോട്ട് ഡ്രാഗ് ചെയ്യുക ഡ്രാഗ് ചെയ്ത് ഓട്ടോ ഫിൽ ഓപ്ഷനിൽ പിക്ക് ചെയ്യുക ഓട്ടോ ഫിൽ ഓപ്ഷനിൽ പിക്ക് ചെയ്ത് ഫിൽ സീരീസ് നൽകിയാൽ തുടർച്ചയായിട്ട് നമ്പർ ഇവിടെ കിട്ടുന്നതാണ് എന്നിങ്ങനെ ഗ്രൗണ്ട് ഫ്ലോറും ഫസ്റ്റ് ഫ്ലോറിലെയും അതുപോലെ മറ്റുള്ള മിസ്സലേനിയസ് വർക്കുകളും നൽകിയതിനു ശേഷം ടോട്ടൽ ഗ്രാൻഡ് ടോട്ടൽ എസ്റ്റിമേറ്റിൻ്റെ ഗ്രാൻഡ് ടോട്ടൽ ഇവിടെ വരുന്നതായി നിങ്ങൾക്ക് കാണാം ആ ഗ്രാൻഡ് ടോട്ടൽ ഗ്രാൻഡ് ടോട്ടൽ കിട്ടിയിരിക്കുന്നത് കാണുക 45 lakhs ആണ് അത് താഴെ ഒരു സർട്ടിഫിക്കറ്റും കൂടെ എൻറ്റർ ചെയ്യേണ്ടതാണ് സർട്ടിഫിക്കറ്റ് എൻറ്റർ ചെയ്ത് അതിനുശേഷം മാർക്കറ്റ് റേറ്റ് അനുസരിച്ചാണ് ചെയ്തിരിക്കുന്ന ഒരു സർട്ടിഫിക്കേഷനാണ് നൽകിയിരിക്കുന്നത് അപ്പോൾ എക്സൽ ഫയൽ മുഖേന ക്വാണ്ടിറ്റി അതുപോലെ അബ്സ്ട്രാക്ട് എസ്റ്റിമേറ്റ് തയ്യാറാക്കുന്നത് മനസ്സിലായി എന്ന് കരുതുന്നു കൂടുതൽ വീഡിയോസിനായി പ്ലാനേഴ്സ് ഗ്രൂപ്പിന്റെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ബെൽ ഐക്കൺ എനേബിൾ ചെയ്യുക